ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്കം സംബന്ധിച്ച വിവിധ ഹർജികളിൽ ഹൈക്കോടതി ഇന്ന് വീണ്ടും വാദം കേൾക്കും. രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കി പള്ളിത്തർക്ക വിഷയം പരിഹരിക്കണമെന്നാണ് കോടതിയുടെ നിലപാട്. പൂട്ടിക്കിടക്കുന്ന പള്ളികൾ തുറക്കാനും ഓർത്തഡോക്സ് വികാരിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് നടത്താനും കഴിഞ്ഞ ആഴ്ച കോടതി ഇടക്കാല ഉത്തരവിട്ടിരുന്നു. രേഷ്മ ബാബുവാണ് ചേരുന്നത്. രേഷ്മ, ഈ യാക്കോബായ ഓർത്തഡോക്സ് പള്ളിത്തർക്ക വിഷയം ഇന്ന് വീണ്ടും കോടതി പരിഗണിക്കുകയാണ്. രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കണമെന്ന് തന്നെയാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്തൊക്കെ ആയിരിക്കും ഇന്ന് ഈ വാദം കേൾക്കുമ്പോൾ കോടതി പറയാൻ സാധ്യതയുള്ളത്? നന്ദു, ഈ ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്കം സംബന്ധിച്ചുള്ള വിവിധ ഹർജികളിൽ ഇന്നും ഹൈക്കോടതിയിൽ വാദം തുടരുന്നുണ്ട്. ഈ 10 പള്ളിക്കമ്മിറ്റികൾ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജികളാണ് കോടതിയുടെ മുന്നിലുള്ളത്. നേരത്തെ ഈ ഹർജി കഴിഞ്ഞ ദിവസം പരിഗണിച്ച വേളയിൽ ഈ പള്ളിത്തർക്കം നടപടിയിൽ പള്ളിത്തർക്കം സംബന്ധിച്ച് രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കണമെന്നുള്ളൊരു നിലപാടാണ് ഹൈക്കോടതി സ്വീകരിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ രക്തച്ചൊരിച്ചിലൂടെ വിധി നടപ്പിലാക്കാൻ താല്പര്യമില്ല എന്നുള്ളൊരു പരാമർശവും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ ഭാഗത്തുനിന്നും കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ ഒരു ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി ഇറക്കിയിരുന്നു. അതായത് പൂട്ടിക്കിടക്കുന്ന പുത്രിക്ക അടക്കമുള്ള ഓണക്കൂർ അടക്കമുള്ള പള്ളികൾ തുറക്കാനും നിലവിൽ ഈ ഓർത്തഡോക്സ് വികാരിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് നടത്താനുമുള്ള ഒരു ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി നിലവിൽ ഇറക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് സംബന്ധിച്ചുള്ള ഒരു വിശദമായിട്ടുള്ള ഒരു വാദം തന്നെയാണ് ഹൈക്കോടതി നടത്തുന്നത്. നേരത്തെ ഈ യാക്കോബായ സഭ വിഭാഗം അല്ലെങ്കിൽ അതിൻ്റെ അഭിഭാഷകൻ ഹൈക്കോടതി അറിയിച്ചത് നിയമനിർമ്മാണം നടക്കുന്ന ഒരു അല്ലെങ്കിൽ നിയമനിർമ്മാണം സംബന്ധിച്ചുള്ള ശുപാർശകൾ സർക്കാരിലേക്ക് മുന്നോട്ട് വെച്ച സാഹചര്യത്തിൽ കുറച്ചുകൂടെ ഒരു സാവകാശം വേണമെന്നുള്ളൊരു നിലപാട് തന്നെയാണ് യാക്കോബായ വിഭാഗം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്തായാലും ഹൈക്കോടതി ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. സുപ്രീം കോടതി വിധിയോടുകൂടി ഓർത്തഡോക്സ് യാക്കോബായ പള്ളി തർക്കം സംബന്ധിച്ചുള്ള ഒരു നിയമ വ്യവഹാരം അവസാനിച്ചു കഴിഞ്ഞു. 1934 ഭരണഘടന അനുസരിച്ച് പള്ളികൾ ഭരിക്കപ്പെടണം. ഈ KS വർഗീസ് കേസിലെ വിധി എന്ന് പറയുന്നത് അന്തിമമാണ്. ഇത് വിട്ടുവീഴ്ചയില്ലാതെ നടപ്പിലാക്കണമെന്നുള്ള നിലപാട് തന്നെയാണ് ഹൈക്കോടതി സ്വീകരിച്ചിട്ടുള്ളത്. നേരത്തെ പലതവണ ഈ ഹർജി പരിഗണിച്ച വേളയിൽ ജഡ്ജി പിന്മാറണമെന്നുള്ള രീതിയിലുള്ള ഒരു നിലപാടും ചില അഭിഭാഷകരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഭീഷണികൾക്കൊന്നും തന്നെ ഹൈക്കോടതി വഴങ്ങില്ല എന്നുള്ളൊരു നിലപാട് തന്നെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഈ ഹർജി പരിഗണിക്കുന്ന വേളയിലും പറഞ്ഞിട്ടുള്ളത്. എന്തായാലും സർക്കാർ ഇക്കാര്യത്തിൽ നേരത്തെ ഈ KT തോമസ് കമ്മീഷന്റെ ശുപാർശകൾ പരിഗണനയിലുണ്ട് എന്നുള്ളൊരു കാര്യം ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഇന്നും ഈ ഹർജികളിൽ 10 ഹൈക്കോടതി ഇന്നും വാദം തുടരുന്നുണ്ട്. മറ്റ് 2 അപ്പീലുകൾ കൂടി പള്ളിത്തർക്കവുമായി ബന്ധപ്പെട്ട് ഒരു ഡിവിഷൻ ബെഞ്ചിൻ്റെ പരിധിയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഏകദേശം 12 ഹർജികളാണ് ഈ ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്കം സംബന്ധിച്ച് ഹൈക്കോടതിയുടെ മുന്നിലുള്ളത്. നന്ദു. ശരി രേഷ്മ, എന്തായാലും വ്യക്തമാണ് ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്കവുമായി ബന്ധപ്പെട്ട വിവിധ ഹർജികളിൽ ഇന്ന് ഹൈക്കോടതി വീണ്ടും വാദം കേൾക്കും. രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കി പള്ളിത്തർക്ക വിഷയം പരിഹരിക്കണമെന്നാണ് കോടതിയുടെ നിലപാട്. രേഷ്മ ബാബു ആയിരുന്നു ഇവരെ നൽകിയത്.